ഡോക്ടർമാർ, നേഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നീ മേഖലയിലെ പ്രൊഫഷണലുകൾക്ക് സുഗമവും സുരക്ഷിതവുമായ കുടിയേറ്റം സാധ്യമാക്കുകയാണ് ലക്ഷ്യം. നവംബറിൽ ഒരാഴ്ചയോളം നീളുന്ന UK എംപ്ലോയ്മെൻറ്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ആദ്യഘട്ടത്തിൽ ആരോഗ്യമേഖലയിലെ വിവിധ പ്രൊഫഷണലുകൾക്കായി 3000-ലധികം ഒഴിവുകളിലേക്കാണ് ഇതുവഴി തൊഴിൽ സാധ്യത തെളിയുന്നത്. അടുത്ത 3 വർഷത്തേക്ക് UKയിൽ 42,000 നേഴ്സുമാരെ ആവശ്യം വരുമെന്നാണ് നാഷണൽ ഹെൽത്ത് സർവീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതിൽ 30% മാനസിക പരിചരണ രംഗത്താണ്. കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഇത്തരം ജോലികളിലേക്ക് നേരത്തെ എത്തിയിരുന്നത്. ബ്രെക്സിറ്റ് വന്നതോടെ ആ സാധ്യത അടഞ്ഞു. അതുകൊണ്ടാണ് നമ്മുടെ നേഴ്സുമാരുൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് പുതിയ അവസരം ലഭ്യമാകുന്നത്. ഈ സാധ്യത പ്രയോജനപ്പെടുത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തും. ഒപ്പുവെച്ച കരാർ പ്രകാരം നേഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് മാത്രമല്ല, ആരോഗ്യ ഇതര മേഖലയിലെ മറ്റ് പ്രൊഫഷണലുകൾക്കും ഇതര രംഗത്തുള്ളവർക്കും UK കുടിയേറ്റം സാധ്യമാകുന്നു. ഇതാണ് മറ്റൊരു പ്രത്യേകത. ഇൻ്റർവ്യൂവിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ഭാഷാപരിചയം വ്യക്തമാക്കുന്ന OET, IELTS എന്നിവ ഇല്ലാതെ തന്നെ ഉപാധികളോടെ ഓഫർ ലെറ്റർ ലഭിക്കുന്നതിനും നോർക്ക റൂൾസ് വഴി അവസരമൊരുങ്ങും. ഓഫർ ലെറ്റർ ലഭിച്ച ശേഷം പ്രസ്തുത യോഗ്യത നേടിയാൽ മതിയാകും. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതിയുടെ തെളിവാണ് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്ക് ആഗോള തൊഴിൽ മേഖലയിൽ ലഭിക്കുന്ന അവസരങ്ങളും ആദരവും. ഇനിയും അന്താരാഷ്ട്ര തലത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കുള്ള തൊഴിൽ സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. കോവിഡാനന്തരം ആ ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുകയാണ്. ഈ തൊഴിലവസരങ്ങൾ പരമാവധി ലഭ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്.